കളിപ്പാട്ടം വേണോ, കളിപ്പാട്ടം വേണോ? ഇതിന് 250 രൂപ. എന്നെ കാണുമ്പോൾ ആൾക്കാർ പെർക്കി പെർക്കി എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ടുണ്ട്. 1,00,000 ആളുകൾ കണ്ട് ഇപ്പൊ എനിക്കൊരു അവാർഡും കിട്ടിയിട്ടുണ്ട്. മുന്നോട്ട് കുതിക്കാനുള്ള ആഗ്രഹത്തിൽ ഇരിക്കാണ് ഞാൻ. 80 വയസ്സിലാണ് എന്നെ ഭാഗ്യം തേടി വന്നത്. മനസ്സും മടക്കരുത്, ഭാഗ്യം നിങ്ങളെ തേടി എപ്പോഴാ വരണെന്ന് അറിയില്ല. പേരെന്താണ്? അബ്ദു. അബ്ദു ഖാൻ നല്ല ആളും വിളിക്കുന്നത്. പേര് അബ്ദു, നല്ല ആൾക്കാരും അബ്ദു ഖാൻ വിളിക്കുന്നത്. അബ്ദു ഖാനാണ് വിളിക്കുന്നത്. അപ്പം അബ്ദു ഖാനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോവാണ്. അബ്ദു ഖാൻ, ഞാൻ എന്തിനാണ് നിങ്ങളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. വെറുതെ നമ്മൾ എല്ലാരെയും പോയിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുവോ? അല്ല. ആ, അപ്പൊ എന്താ കാരണം? ഞാൻ അബ്ദു ഖാൻ ഇപ്പൊ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തുള്ള കാരണം എന്താണ്? ഈ 80 വയസ്സായി ഞാൻ ഒരു കളിപ്പാട്ടം ഉണ്ടാക്കി ഉപജീവിത മാർഗം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. 10 രൂപക്ക് മറ്റൊരാളുടെ മുമ്പിൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ പ്രായത്തിൽ. അത് കണക്കാക്കി എന്നെ കാണാനും പിടിക്കാനും ആളുകൾ ധാരാളം അന്വേഷിക്കുന്നു. 1,000,000,000 ആളുകൾ ഫോൺ വിളിക്കുന്നുണ്ട് എന്നെ, ഇത് സാധനങ്ങൾ അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ് കൊറോണ ഒക്കെ കാരണം ഇത് അയച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇല്ല. പിന്നെ അതുമല്ല, മിഷേനൊന്നും ഇല്ല, ഒക്കെ ഉളികൊണ്ട് പണിതെടുക്കുന്നത്. അതുകൊണ്ട് താമസങ്ങളാണ്. പിന്നെ ആരെങ്കിലും ഇവിടെ വന്ന് എന്തെങ്കിലും ഒക്കെ വാങ്ങിപ്പോകും, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ അബ്ദു ഖാനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാനുള്ള കാരണം ഒന്ന് പൊന്തിച്ച് കാണിച്ചു കൊടുക്കോ. അതൊക്കെ ഇതാണ്ടോ? ഇത് എന്റെ ചെറുപ്പത്തിൽ വീരുന്നതായ മര ചെയ്യുന്ന രണ്ടാളായിരുന്നു. ആ മര ചെയ്യുന്ന രണ്ടാളുകൊണ്ടാണ് മര ചെയ്തു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഓർമ്മയിൽ ഞാൻ ഒന്ന് നോക്കിയതാണ്. അപ്പൊ ഇത് എങ്ങനെ ഇത് സാധിക്കും? അങ്ങനെ ഒരാളുടെ രൂപം ഉണ്ടാക്കി അമ്മ ടയർ പിടിപ്പിച്ച് അതിനൊരു ബാളും കയ്യും കാലൊക്കെ ഉണ്ടാക്കി പെയിന്റ് അടിച്ച് ഇങ്ങനെ ഉരുത്തി നോക്കുമ്പോൾ ആള് കുനിയ നീരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഒരാളാണ്, ഇത് മര ഇരുന്ന ഒരാളാണ്. അപ്പം ഇത് ഈർച്ചവാളല്ലേ? അതല്ല, ഈർച്ചവാളുണ്ട്, മരമുണ്ട്, ഒരു പാന്റും ഒരു ടീഷർട്ടൊക്കെ ഇട്ടുള്ള പുതിയ ജനറേഷനിൽ ഒരാളാണല്ലോ. മുണ്ടല്ല ചിലപ്പോ വാളിൽ കുടുങ്ങി പോകുമല്ലോ. മുണ്ടല്ല, മുണ്ട് മാറ്റി പാന്റ് ആക്കി. കാരണം എല്ലാം ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് കാക്ക ചെയ്യുന്നത്. ഇത് മാത്രല്ല കേട്ടോ, കൊറേ ടോയ്സ് ഉണ്ട്. അതവിടെ പമ്പരം അതാ ഒന്ന് കറക്കുമോനെ. പമ്പരം, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ടോയ്സ് അബ്ദു കാക്ക ഉണ്ടാക്കുന്നുണ്ട്. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നതല്ല, രണ്ടാഴ്ച മൂന്നാഴ്ച വരെ എടുക്കാറില്ലേ? ഒരു ഒരു ടോയ് തന്നെ ഉണ്ടാക്കാന് മൂന്നാഴ്ച ചിന്തിക്കുന്നു. ഇത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ട്രാക്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഓട്ടോറിക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാത്തിന്റെയും പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, റിയൽ ആയിട്ട് അത് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ ടോയ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഒരു ടെക്നിക് ഉണ്ടല്ലോ, ഇതിങ്ങനെ പൊന്തണം, താഴണം, പിന്നെ ട്രാക്ടറിന്റെ ബാക്കിലുള്ള ബോഡി പൊന്തണം. അപ്പൊ ഇതിനുള്ള ടെക്നിക്കൊക്കെ ഈ കാക്ക സ്വന്തം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ആരോടും ചോദിച്ചിട്ടോ യൂട്യൂബിൽ നോക്കിയിട്ടോ ഗൂഗിളിൽ നോക്കിയിട്ടോ ഒന്നുമല്ല, സ്വയം ഒരു കമ്പ്യൂട്ടർ ആണെന്നാണ് പറയുന്നത് അല്ലേ? എന്റെ ഹൃദയം അതായത് നെഞ്ചി കമ്പ്യൂട്ടർ എന്ത് കണ്ടു കഴിഞ്ഞാൽ ആ സാധനം ഞാൻ അപ്പൊ തന്നെ എന്റെ മനസ്സിൽ ഞാൻ പതിപ്പിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് വരക്കിലൊന്നുമില്ല, അത് ഓരോന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കണക്കാക്കി അങ്ങനെ പടർന്നെടുക്കലാണ്. കാക്ക ഉണ്ടാക്കിയ ടോയ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം, ഒക്കെ ഭയങ്കര വെറൈറ്റിയാണ്. ഞാൻ ഇത് ഷൂട്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വയസ്സൊന്നും കൂടി പറയും. 80 വയസ്സിന് മുകളിലായിട്ടുണ്ട്. 80 വയസ്സിന് മുകളിലായി, അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലല്ലോ അല്ലേ? ഇല്ല. 80 വയസ്സിന് മേലെ എന്തായാലും ആയിട്ടുണ്ട്. വലിയൊരു കാര്യമാണ് കാക്ക ചെയ്യുന്നത്. പക്ഷെ ഇത് കുട്ടികളൊക്കെ പഠിപ്പിക്കണം അല്ലേ? ഇത് ചെറിയ കുട്ടികളെയൊക്കെ ഈ ടോയ്സ് ഉണ്ടാക്കുന്ന എങ്ങനെയൊക്കെ ഒന്ന് പഠിപ്പിക്കണം. കാക്ക ഇവിടെ മൊത്തം ഫേമസ് ആയി, നമ്മുടെ നാട് മൊത്തം ഫേമസ് ആയി. പിന്നെ 10-40 വർഷമായിട്ട് ഈ ടോയ്സ് വിൽക്കുന്നുണ്ട് അല്ലേ? പിന്നെ പുറത്തൊക്കെ പോയിട്ട് ഇത് ഇതിങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോവും. അപ്പൊ ഇത് കണ്ടിട്ട് ആരെങ്കിലും ഇഷ്ടപ്പെടുമ്പോ കടക്കാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഇത് വാങ്ങിക്കും അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പൊ ഈ പമ്പരത്തിന് എന്ത് വിലയുണ്ട്? 250. ഇത് നല്ല അടിപൊളിയൊരു ടോയ് ആണ്. ഒരു 2-3 ആഴ്ചയുടെ അധ്വാനാണ് ഇത്. അല്ലാണ്ട് മെഷീനിൽ പെട്ടെന്ന് അടിച്ചു വന്ന ടോയ് അല്ല. എന്നിട്ടും 250 രൂപ മാത്രമേ ഉള്ളൂ. അത് കുറവല്ലേ ശരിക്കും? മരമുണ്ട് ഇതിനകത്ത്. എന്നാലും നമ്മളൊരു നിത്യ തൊഴിലല്ലേ, അപ്പൊ 10 രൂപക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ വേഗത്തിൽ കൊടുത്തു വരുന്നു.
ഇപ്പോ അപ്പൊ പൈസക്ക് ആവശ്യം വരുമ്പോ കുറച്ച് വില കുറച്ചിട്ട് അങ്ങോട്ട് കൊടുത്ത് ഒഴിവാക്കാന്നാണ് പറയുന്നത്. പക്ഷെ എന്തായാലും നമ്മളിത് 250 രൂപയ്ക്ക് വാങ്ങിക്കുന്നത് ഭയങ്കര കഷ്ടമാണ്. കാരണം അത്രയ്ക്കും അധ്വാനം, ചിന്ത, ഇതിങ്ങനെ കറങ്ങണം, ഓടിക്കുമ്പോ ഈ പമ്പർ ഇങ്ങനെ കറങ്ങണം എന്നുള്ളതൊക്കെ കുറെ ആലോചിച്ചിട്ടുണ്ട്. ആ രണ്ട് പൾചക്രം ഇരുമ്പ പിറ്റിയതെങ്കിലുള്ളൂ ഇത് ഇങ്ങനെ കറങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ ഓരോ മില്ലുകളിലൊക്കെ ചെല്ലുമ്പോൾ, പക്ഷെ ഇത് പൾചക്രം ഇല്ലാതെയാണ് ഇത് ഞാൻ നിർമ്മിച്ചത്. കാരണം അത്രക്ക് തല ആലോചിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയാണ്. ഇത് പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയാണ്. ഇതുണ്ടോ ഈ നമ്മുടെ പിന്നെ പെപ്സി, കൊക്കക്കോള തുടങ്ങിയ നമ്മൾ കുടിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളുടെ കുപ്പി. ഇത് നമ്മുടെ ഐസ്ക്രീമിന്റെ ഡെപ്പി. പിന്നെ ഒരു സീക്വൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി ഇത് മരം ഏത് മരം ഉപയോഗിക്കാം? ഈ ടോയ്സ് നമ്മൾ 250 രൂപ കൊടുത്ത് വാങ്ങിച്ചാലും ഞാനിത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരസ്യമൊന്നല്ല കേട്ടോ ചെയ്യുന്നത്. സ്റ്റിൽ ഞാൻ പറയാണ്, ഇത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടായാലും മരാണ്, പൊട്ടൊന്നുമില്ല. പിന്നെ അഥവാ എന്തെങ്കിലും ഒരു ലൂസ് കണക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. അത് നമുക്ക് പെട്ടെന്ന് ശരിയാക്കാം. കാക്കനെ കാണുന്നില്ല, കുറച്ചുകൂടി വരും. അപ്പൊ ആണിയാണ്, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് ശരിയാക്കുകയും ചെയ്യാം. ഇത് ഊരിപ്പോലും കമ്പി ബാക്കിലേക്ക് ഇങ്ങനെ വളച്ചടിച്ചിരിക്കുന്നോണ്ട് ഇതാണ്. കുട്ടികൾ ഒരുവിധം കളികൾ കളിച്ചാലൊന്നും ഇത് പോവൂല, നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കാക്കാന്റെ ഉണ്ടാക്കിയതൊക്കെ ഒന്ന് പരിചയപ്പെടാം. എല്ലാം ഓട്ടോറിക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ലോറി, ടിപ്പറ്, പിന്നെ പൂമ്പാറ്റ, കൊറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എല്ലാം പരിചയപ്പെടാം. വണ്ടി എത്തി. അപ്പൊ ഞാൻ വണ്ടി ഓടിച്ചു നോക്കി. ഇത് സൂപ്പറാണ്, നല്ല അടിപൊളി ഒരു വണ്ടിയാണ്, കേടാവാത്ത വണ്ടി. ഇത് പൂമ്പാറ്റയാണ്. പൂമ്പാറ്റ ഇങ്ങനെ ചിറകടിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ടോ, തേൻ കുടിക്കുമ്പോൾ പൂമ്പാറ്റ ചിറകിളക്കുന്ന പോലെയാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്നാണ് കാക്ക പറഞ്ഞത്. നമ്മൾ ഓടിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ട്. ഇത് ഇരിക്കുന്നത് ട്രാക്ടറാണ്. ട്രാക്ടറിന്റെ മുൻപത്താണിത്. ഇത് നിലം പൂട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ പൂച്ച ഇത് ഇങ്ങനെ ഇത് ഇതിൽ വിട്ടു വയ്ക്കുക. ഇത് നിലം പൂട്ടാനുള്ളതാണ്. ഇതിങ്ങനെ പൊക്കി വെക്കാം. പൊക്കി ഇതിൽ ഒരു കമ്പി ഉണ്ട്. ആ കമ്പിയിൽ ഇട്ട് കഴിഞ്ഞാൽ നിലം ആവശ്യമില്ലെങ്കിൽ അത് പൂട്ടി വെക്കാം. കൊരു ഊരി എടുക്കാം. കൊരു ഊരി മാറ്റിക്കഴിഞ്ഞാൽ ട്രാക്ടറിൻ്റെ കണക്കാക്കാം. ട്രാക്ടർ ഇങ്ങനെ എവിടെ ഇറക്കണ്ടെന്ന് വെച്ചാൽ എവിടെ കൊണ്ടുവന്ന് ഇറക്കിയിടാം. ആ അത് ഇറക്കിയിടാൻ പറ്റും. ആ തിരിക്കാൻ സാധിക്കും. അപ്പം ഇത് ബോഡി പൊക്കാണ്. മരമെല്ലാം പോയി. വർക്കിംഗ് ഇത് ഇങ്ങനെയാണ്. ഇത് മുമ്പോട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി പൊങ്ങും. ആ കമ്പി ഏതെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതെ അതെ. ഇതിന് ബാറ്ററിയിലൊന്നും ആവശ്യമില്ല. ബാറ്ററിയുടെ ആവശ്യമില്ല. ഇത് ഗിയർ പോലത്തെ സാധനം ഇതിങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ നിലത്ത് ഇത് സാധാരണ ഗതിയിൽ വരും. ഇത് ടിപ്പർ ലോറിയാണ്. ഇതിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഇത് കെട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചരടി കെട്ടി കുട്ടികൾക്ക് വലിക്കാം. ചരടി കെട്ടി വലിക്കാം. ഇതിന് ഡോറുണ്ട്. ഡോർ തുറക്കാം. രണ്ട് സൈഡിനും ഡോറുണ്ട്. രണ്ട് സൈഡും ഡോറുണ്ട്. ഇരിക്കാനുള്ള സീറ്റും ഉണ്ട്. ഡോർ അടക്കുകയും ചെയ്യാം. പിന്നെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളല്ലേ അവരുടെ കല്ലും വണ്ണതൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് പോക്കേണ്ട ആവശ്യമില്ല. ചില കുട്ടികൾ ഇങ്ങനെ കൈ കൊണ്ട് വച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. മുൻപുള്ള സാധനമുണ്ട്. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ എല്ലാം പോയി. ഡോർ തന്നെ അടിക്കും. ആ വരയൊക്കെ ഞാൻ തന്നെ പറഞ്ഞാൽ ശരിയാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതുള്ള ഓട്ടോ ഗുഡ്സാണ്. ചരക്ക് കയറ്റാൻ ആ ഗുഡ്സ്. ഇതുള്ള ലോറിയാണ്. ലോറി. അപ്പൊ ഇത് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള മരങ്ങളൊക്കെ എവിടുന്നാ? മരങ്ങൾ മില്ലിന്ന് വാങ്ങും. പിന്നെ പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷന്റെ വക ഓർമ്മ തണലിന്റെ ഒരു സ്നേഹാദരവ് കിട്ടിയിട്ടുണ്ട്. എന്താ ഇതാണ്ടോ, ഇതൊരു അവാർഡാണ് അല്ലേ. അപ്പോൾ ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ, വരദൂർ സ്കൂള്. വരദൂർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കൊടുത്തൊരു ഇതാണ്. എന്തായാലും അടിപൊളി. ഇതെന്താണ്? ഇതും അതെ, കളിപ്പാട്ടങ്ങളുടെ രാജാവ്. ആ അങ്ങനെയാണല്ലേ, കളിപ്പാട്ടങ്ങളുടെ രാജാവാണ് അബ്ദുക്ക വരദൂർ. ഓക്കെ, വി എസ് എൽ വരദൂറിൻ്റെ ഒരു സ്നേഹാദരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് വി എസ് എൽ വരദൂർ കൊടുത്തതാണ്.
സംഭവമാണ്, ഇതെല്ലാവർക്കും കിട്ടും ഈ ഭാഗ്യം. നാലാളെ എന്നെ അറിയും എന്നെ ഒരിക്കലും ഞാൻ ആലോ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര കരച്ചിലും സന്തോഷവും ഉണ്ടായി. കാരണം നാലാള് വന്ന് പത്താള് പത്ത് പതിനഞ്ച് ആളെ ഈ വീട്ടിൽ ഉച്ചത്ത് വന്നിട്ട് ഇവരെ അവാർഡ് എനിക്ക് തന്നപ്പോൾ, പൊന്നാട അനിയത്തി ഒരു അവാർഡ് തന്നപ്പോൾ ഞാൻ ആകെ കരഞ്ഞു എന്ന് വേണം പറയാൻ. സങ്കടം വന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഇതാണല്ലോ. എന്നെ കൂടുതൽ വിദ്യാഭ്യാസം ഇതൊക്കെ ഉള്ള ആളുകൾക്ക് പോലും ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തു കിട്ടിയിട്ടുണ്ട്. വെറും രണ്ടാം ക്ലാസ് കാരണമായി എനിക്ക് ഈ ഒരു അവാർഡ് കിട്ടിയാൽ ഞാൻ വളരെ സന്തോഷിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കാക്ക അബ്ദുക്ക, നിങ്ങൾക്കിപ്പോ 80 വയസ്സ്, ഇത് കിട്ടേണ്ടത് ഈ സമയത്താണ്, അതുകൊണ്ട് ഈ സമയത്ത് കിട്ടി. അപ്പൊ നമ്മള് വിചാരിക്കും നമുക്ക് വന്നില്ലല്ലോ, വന്നില്ലല്ലോ, ഭാഗ്യം വന്നില്ലല്ലോ, എന്റെ സമയമായില്ലല്ലോ നമ്മള് വിചാരിക്കും. പക്ഷെ നമ്മുടെ സമയം എപ്പോഴാന്നുള്ളത് നിശ്ചയിക്കുന്ന നമ്മളല്ലല്ലോ. ആണോ? നമ്മളല്ല. അതുകൊണ്ടാണ് പിന്നെ ചെറുപ്പകാലത്ത് 30 വയസ്സിലും കിട്ടിയില്ല, 40 വയസ്സിലും 50 വയസ്സിലും ഒന്നും കിട്ടിയില്ല. കിട്ടിയത് എപ്പോഴാ? 80 വയസ്സ് കഴിഞ്ഞപ്പോ അല്ലേ. നമ്മുടെ സമയമാകുമ്പോൾ നമുക്ക് കിട്ടേണ്ടതൊക്കെ നമുക്ക് കിട്ടും. അതുവരെ ഒന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം അല്ലേ. അത് വേണം, ക്ഷമ വേണം. അതെ, ഏറ്റവും കഴിവുള്ളതാണ് ക്ഷമയാണ്. അതെ, ഏറ്റവും വലിയ കഴിവ് ക്ഷമയാണ്. ആട്ടും സൂപ്പിന്റെ ബലം ചെയ്യുന്ന പോയിന്റാണ് ക്ഷമ. ആട്ടും സൂപ്പിന്റെ ഫലം ചെയ്യും. ആട്ടും സൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര ഗുണമുള്ള സാധനമാണ്. അപ്പൊ ക്ഷമ അത്രയും ഗുണമുള്ള സാധനമാണെന്ന് പറയുന്നത്, എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ക്ഷമ, നമ്മുടെ ജീവിതത്തിൽ ക്ഷമ ഉണ്ടെച്ചാല് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കും അല്ലേ. അപ്പൊ ക്ഷമയോടുകൂടി എല്ലാവരും നമ്മുടെ നല്ല സമയത്തിന് വേണ്ടി കാത്തിരിക്കുക, ഉള്ള സമയം എൻജോയ് ചെയ്ത് കൊണ്ടുപോവുക. ഉള്ള സമയത്തൊക്കെ അബ്ദുഖാന്റെ പിന്നെ ഉള്ള സമയം എൻജോയ് ചെയ്തതുകൊണ്ടും അത് നല്ല രീതിയിൽ വിനിയോഗിച്ചതുകൊണ്ടുമാണ് 80 വയസ്സിൽ ഇതുപോലെയുള്ള പ്രശസ്തികൾ വീട്ടിലേക്ക് വന്നത് അല്ലെ. അപ്പൊ ഉള്ള സമയത്ത് ഈ നിമിഷം സന്തോഷിക്കുക, ഈ നിമിഷം ചെയ്യാനുള്ളത് ചെയ്യുക. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ആളുകൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്. കളിയാക്കിയിട്ടുണ്ട്? കളിയാക്കിയിട്ടുണ്ട്. കാരണം രാവിലെ ഞാൻ ഒരു ചാക്ക് തോളയിൽ ഇട്ട് കഴിഞ്ഞിട്ട് കുപ്പി പറക്കാൻ വേണ്ടി പോകുന്നു, പ്ലാസ്റ്റിക്കിന്റെ കുപ്പി. ഈ കളിപ്പാട്ടത്തിൽ ഉപയോഗിക്കാനുള്ള കുപ്പികൾ ഉപയോഗിക്കാൻ വേണ്ടിട്ട് റോട്ടിൽ ഇങ്ങനെ കുപ്പി ഇങ്ങനെ വലിച്ചെറിയുന്ന ആളെങ്ങനെ കുടിച്ചു കഴിഞ്ഞിട്ടും ചാരായം കുടിച്ച ആൾക്കാരുടെ യൂസ് കൊടുക്കുക. 10 രൂപയുടെ കുപ്പിയൊക്കെ പെറുക്കി ഇങ്ങനെ തോളയിൽ തൂക്കിട്ട് വരുമ്പോൾ പെറുക്കി പെറുക്കി എന്ന് പറഞ്ഞ കളിയാക്കിയ ആളുകൾ. ഇന്നിപ്പോ എന്നെ ഈ പെറുക്കിയ എന്നെ 500,000 ആളുകൾ കണ്ടെന്ന പറയുന്നത്. അതെ അതെ അതെ, ആരോ ഏതോ ചാനലിട്ട് 500,000 പേര് കണ്ടു. 500,000 കൂടുതൽ ആളുകൾ കണ്ടെന്ന് പറയുന്നത്. എന്നാൽ ഞാൻ ആ കളിയാക്കിയിട്ട് ഞാൻ പുറത്ത് മാറിയിട്ടില്ല. കാക്കാന്റെ അടുത്ത് വന്ന് ടോയ്സ് കണ്ടതിനേക്കാളും കൂടുതല് ഞാൻ എനിക്ക് ഇദ്ദേഹം ഒരു മോട്ടിവേഷനാണ്. നമ്മുടെ സമയം ആയിട്ടില്ല. നമ്മുടെ സമയം വരാൻ പോകുന്നത് 50 60 70 എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക അല്ലേ. പിന്നെ ഉപ്പ് അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് എങ്ങനെ ഇഷ്ടമാണോ? ഇഷ്ടപ്പെടുകല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജീവിക്കണ്ട. എന്നാലും എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കണേന്ന് ആലോചിച്ച് നോക്കു, എത്ര മെനക്കെട്ടിട്ടാണ്. വെറുതെ ഒന്ന് നമ്മൾ ഇങ്ങനെ അങ്ങ് തിരിച്ചു കഴിഞ്ഞ സാധനം ആവുന്നില്ലല്ലോ. കളിമണ്ണ് കൊണ്ടാണ് ഈ കുറച്ചും കൂടി എളുപ്പാന്ന് പറയാ. ഇത് മരല്ലേ, മരത്തിന് ഷേപ്പ് മാറ്റി ഈ രീതിയിൽ എത്തിക്കണേ കുറച്ച് പണി തന്നെയാ. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട്. നമ്മൾ എന്തായാലും അത് നിരുത്സാഹപ്പെടുത്തരുത്, സപ്പോർട്ട് തന്നെ ചെയ്യണം. എന്തായാലും ഈ പ്രായത്തിലും ചെയ്യുന്നുണ്ട്. അപ്പൊ അറിയുന്ന പണി ചെയ്യട്ടെ അല്ലേ. ഇനി പുതിയ പണിയൊന്നും നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന് അറിയുന്നതും ഏറ്റവും ഇഷ്ടമുള്ളതും, ഇഷ്ടമുള്ള പണി ചെയ്താൽ വിജയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ. ഒരു പേടിയും പേടിക്കണ്ട, നമുക്കിത് സെയിൽ ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കാം. നമുക്ക് ആരെങ്കിലും മേടിക്കും. ഇങ്ങനത്തെ ടോയ്സ് ഒക്കെ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് അറിയോ? ഈ ടോയ്സിന്റെ ഒരു പ്രത്യേകത, പ്ലാസ്റ്റിക് പ്രശ്നങ്ങളൊന്നും ഇല്ല, മരാണല്ലോ. പിന്നെ കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കുന്ന പമ്പരത്തിന്റെ ഒക്കെ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഒഴിവാക്കിയ കുപ്പിന്റെയാണ്. അതുകൊണ്ട് ഈ കുട്ടികൾ ഇനി അഥവാ ഒരു ഒരു വർഷം കളിച്ചിട്ട് ഇത് കളഞ്ഞാലും പ്രകൃതിക്ക് ഒരു പ്രശ്നം വരുന്നില്ല. ശരിക്കും അദ്ദേഹത്തെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം. കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒന്നെങ്കിൽ നമ്മളെ വീട് ഇടുമ്പോ തന്നെ നാലാള് കാണുമ്പോ തന്നെ ആൾക്കാര് സ്നേഹമുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾക്ക് ഇത് ഈ പണി നന്നായി പോയാൽ നമ്മളെ ജീവിതം മുന്നോട്ട് പോകും അത്ര തന്നെ. അപ്പൊ എല്ലാവർക്കും കാക്കാന്റെ ടോയ്സ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടോയ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കാക്കാനെ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും പറയാനുണ്ടോ ഇത് കാണുന്നവരോട്? ഇത് വളരെ നന്നായിട്ടുണ്ട്, കുട്ടികൾക്ക് ഇത് ഒരു ആരോഗ്യമാണ്.
ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും, മരുന്ന് കഴിക്കും. കുട്ടികൾക്കൊരു ആരോഗ്യം, ചെറിയ ചെറിയ കുട്ടികൾ, നടക്കാത്ത കുട്ടികൾ ഇങ്ങനെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഒറ്റടി ഒറ്റടി ഒറ്റ നടക്കുന്നുണ്ട്. പിടിച്ച് പിടിച്ച് നടന്നോളൂ. കാക്കാന് നമ്പർ എന്തെങ്കിലും കൊടുക്കണോ വീഡിയോയില്? പിന്നെ ആരെങ്കിലും ആവശ്യമുള്ളവര് നമ്പർ ഉണ്ട്, നമ്പർ ഉണ്ടോ? നമുക്ക് നമ്പർ കൊടുക്കാം. അപ്പൊ ഈ ടോയ്സ് കണ്ട് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും വേണമെങ്കിൽ അവര് വാങ്ങിച്ചോട്ടെ അല്ലേ? നമ്പർ പറയട്ടെ. ആ നമ്പർ പറഞ്ഞു. 97 44 78 20 79. ഇതാണ് കാക്കാന്റെ നമ്പറ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ആർക്കെങ്കിലും ടോയ്സ് വേണമെങ്കിൽ മേടിക്കാം. എനിക്കെന്തായാലും നിങ്ങൾ ഒരുപാട് ഇഷ്ടമായിട്ടോ. നിങ്ങൾ അടിപൊളിയാണ്. ഇനി ഇത് ഉണ്ടാക്കണം, എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ളത് ഉണ്ടാക്കണം. എന്തെങ്കിലും ഞാൻ കണ്ടു നോക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ഈ യൂട്യൂബിലെ, മൊബൈലില് യൂട്യൂബില് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറെ ഐഡിയ കിട്ടും. ഇതിപ്പോ ഒരു രണ്ടാഴ്ച നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് ആലോചിക്കണ്ടേ. യൂട്യൂബില് പിന്നെ ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്, വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നൊക്കെ. അപ്പൊ മൊബൈലില് മോനോട് വീഡിയോ കാണിച്ചുതരാൻ പറഞ്ഞാലേ പെട്ടെന്ന് ട്രിക്ക് മനസ്സിലാവും അല്ലേ. രണ്ടാഴ്ച ഇതിപ്പം തലമുകഞ്ഞ് ആലോചിക്കുകയാണ്. രണ്ടാഴ്ചയാണ് ഇപ്പം ട്രാക്ടറിന്റെ ബോഡി പൊക്കാൻ വേണ്ടി ഇദ്ദേഹം രണ്ടാഴ്ച ഇരുന്ന് ആലോചിച്ചിട്ട് ഭാര്യ അവസാനം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്ര സമയം കളയുന്നതെന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, യൂട്യൂബ് നോക്കണേ പെട്ടെന്ന് കിട്ടുന്നു. അല്ല ഇത്രയും സമയം കളയണ്ടെന്ന് ഞാൻ പറയാം, ശരിയല്ലേ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇതിലെ ടെക്നിക്കും ടെക്നോളജിയും ഒക്കെ ഇദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് വരുന്നതാണ്, അല്ലാണ്ട് എവിടെയും കോപ്പി അടിച്ചതല്ല. കാക്കാന്റെ ഇഷ്ടം കേട്ടോ, യൂട്യൂബ് നോക്കണോക്കെ കാക്കാന്റെ ഇഷ്ടം. ഞാൻ പറയാ, ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇതിപ്പോ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിലേ സമയം കളയണ്ടെന്ന് ഞാൻ പറയാം. അല്ലാണ്ട് സ്വന്തമായിട്ട് എല്ലാം ആലോചിച്ചിട്ട് ചെയ്യുള്ളൂന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, പക്ഷെ സമയം പോകുമല്ലോ. അതാണ് ഇതുപോലെ വരും എന്ന് പ്രവർത്തനം ഇപ്പൊ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷെ അത് ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മൾ ഇതിന്റെ ചിറകടിക്കാൻ തന്നെ ഞാൻ പറഞ്ഞു രണ്ടാഴ്ച മെനക്കെട്ട്. അതെ അതെ അതെ, ഇതിന്റെ ചിറകൊന്ന് അടിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാഴ്ച മെനക്കെട്ടിട്ടാണ് ഇതിന്റെ ചിറകൊന്ന് അടിച്ചത്. നമ്മൾ 10 രൂപന്റെ ടോയ്സ് നമുക്ക് പിന്നെ അവൈലബിൾ ആണെന്ന്, പക്ഷെ അതിന് 10 രൂപയ്ക്ക് അവർ പറക്കാൻ വേണ്ടിട്ട് അവർ ഒരു മിനിറ്റ് പോലും ചിന്തിക്കാതെ മെഷീനിൽ അടിച്ചു വരുന്ന ടോയ്സ് ആണ്. പക്ഷെ ഇത് രണ്ടാഴ്ച ചിന്തിച്ചിട്ടാണ് ഇതിന് ചിറകടിച്ച് ഒരു സൗണ്ടും വരും, ചിറകടിക്കുമ്പോ ഒരു സൗണ്ടും വരും. വെറും കമ്പിയാണ്, വേറൊന്നുമില്ല അതിനകത്തൊരു കമ്പി, കണ്ടില്ലേ, വെറും ഒരു കമ്പി, ആണി, മരം, വേറൊന്നുമില്ല. പെയിന്റ് അല്ലേ, പെയിന്റ്, ചിത്രപ്പണികൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഇത്രയും പ്രായമായിട്ടും വെറുതെ ഇരുന്നാ പോരെ, മക്കളുണ്ട്, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരുമെന്ന് വിചാരിച്ച് വെറുതെ ഇരുന്നാ പോരെ അല്ലേ. വെറുതെ ഇരിക്കേണ്ട സമയമല്ലേ ഇത്, ആണോ? 10 രൂപക്ക് ഒരാളുടെ മുമ്പിൽ കൈ നീട്ടിട്ടുള്ള അതാണ്. അതെ അതെ, എന്തായാലും കൈക്കോട്ടെടുത്ത് കിളയ്ക്കാൻ പോകുന്നതിനേക്കാളും കുഴപ്പമില്ലാത്ത പണിയല്ലേ. കൈക്കോട്ട് പണിയായിരുന്നു ആദ്യം എനിക്ക്, ആണോ? ആ ഞാൻ കൈക്കോട്ട് പണിയായിരുന്നു, ആണോ? അതിന് ശേഷമാണ് ഇതിങ്ങനെ തുടങ്ങിയത് ഞാൻ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും കാക്ക എന്റെ വീട്ടിന് തൊട്ടടുത്താണ് കേട്ടോ. എന്റെ വീട്ടിന്ന് അമ്പലത്തിന് ഇവിടേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? കിലോമീറ്റർ ഇല്ല, ഒരു 500 മീറ്റർ ഉണ്ടാവുമായിരിക്കും, അത്രേ ഉള്ളൂ. കുറെ ടോയ്സ് ഉണ്ട്, എല്ലാം നിങ്ങൾ കണ്ടു. എന്തായാലും ഉപ്പാക്കൊരു ബിഗ് സല്യൂട്ട്. വരക്കാൻ പണിയില്ല, ഈ പട്ടികളൊക്കെ വരക്കാനല്ല പണി, പക്ഷെ ഇത് പണം തൊപ്പിക്കാനാ പണി. അതെ, ഇതിന് മേലെ കൂടെ കുറെ ചിത്രപ്പണി ചെയ്യാനൊന്നും പണിയില്ല, പക്ഷെ ഇതിങ്ങോട്ട് ഷേപ്പാക്കി ഇതിങ്ങനെ വരാനാണ് പണി. ഇത് വയനാടാണ് കേട്ടോ, വയനാട് വരദൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണേ. ഇതൊക്കെ കാണുന്നവരൊക്കെ വേറെ എവിടെയൊക്കെയോ ഉള്ളവരാണ് കാ. എന്നാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പം വേണമെന്ന് തോന്നിയാലോ അല്ലേ, അവര് വിളിക്കും. അപ്പൊ അത്രേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോ ആണ്, എനിക്ക് എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അബ്ദുക്കാനെ കാണാൻ പറ്റി, വലിയ കാര്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരെ ടാറ്റ ബൈ ബൈ. ടാറ്റ ബൈ ബൈ. ടാറ്റ ബൈ ബൈ.